പഞ്ചായത്തിൽ മൂന്നാറും തന്നെ നട തന്നെ വരട്ടാണ്. പിന്നെ ജോലി സർട്ടിഫിക്കറ്റും ഈ മരം പൊട്ടാനുള്ള ഫോറസ്റ്റ് ഓഫീസിക്കും അവിടെ പത്ത് മേടിക്കും. ഓപ്പൺ വിൻഡോയിലേക്ക് സ്വാഗതം. ആദിവാസി ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും കോടികളാണ് ചെലവഴിക്കുന്നത്. എന്നിട്ടും തലചായ്ക്കാൻ ഒരിടം പോലുമില്ലാതെ നിരവധി പേരാണ് ഇന്നും ദുരിതത്തിൽ കഴിയുന്നത്. പട്ടികവർഗ വകുപ്പും വനംവകുപ്പും ആദിവാസി ജീവിതങ്ങളെ ചവിട്ടി മെതിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി ആദിവാസി കുടിയിൽ ജീവിതം ദുസ്സഹമാണ്. സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് സ്വപ്നം കാണുന്നവർ നിരവധി. സർക്കാർ ഭവന പദ്ധതികൾ ഇവർക്ക് അന്യമാണ്. പ്രതികരിക്കാൻ പോലും അറിയാതെ ദുരിത ജീവിതം നയിക്കുകയാണ് ഇവർ. ഇത് ശാന്താകുമാരൻ. ഭർത്താവും മകനുമൊപ്പം ഇവർ കഴിയുന്നത് ഈ ഒറ്റമുറി കുടിലിലാണ്. ആടിനെ കെട്ടുന്നതും ഭക്ഷണമുണ്ടാക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഇതിനുള്ളിൽ തന്നെ. ഒരു വീടിനായി അപേക്ഷ കൊടുത്തിട്ട് 3 വർഷമായി. ജാതി സർട്ടിഫിക്കറ്റിനായി അന്നു മുതൽ നടപ്പു തുടങ്ങിയതാണ്. പഞ്ചായത്തിൽ ചെല്ലും പറയുന്ന തന്നെ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റോ അതും കൊടുക്കണം. പിന്നെ ഈ മരം വെട്ടാൻ ഫോറസ്റ്റുകാർക്ക് അനുവാദവും വേണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ വീട് താമസിക്കുന്നത്. ഇപ്പൊ എത്ര നാളായി ഈ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട്? അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ 2 വർഷത്തോളം ആയി. താമസിക്കുന്ന സ്ഥലത്തിന്റെ കൈവശാവകാശ രേഖയുണ്ട്. പക്ഷേ വീട് വെക്കണമെങ്കിൽ 1-2 ചെറുമരങ്ങൾ മുറിക്കണം. ഇതിന് വനംവകുപ്പ് അനുമതി നൽകിയില്ല. പട്ടികവർഗ വകുപ്പും ഇവരുടെ വീടെന്ന സ്വപ്നത്തിനു മുമ്പിൽ കൈമലർത്തി. കാലവർഷത്തെ എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ നിസ്സഹായതയിലാണ് ശാന്തയും കുടുംബവും. ന്യൂസ് ഡെസ്ക്, ഓപ്പൺ വിൻഡോ.